Hi everyone, today let's start with the topic digital storage oscilloscope. Digital storage oscilloscope is defined as the oscilloscope which stores and analyzes the signal digitally. അതായത് നമുക്ക് സാധാരണ കൺവെൻഷണൽ ഓസിലോസ്കോപ്പിൽ ഏത് പാർട്ടില്ല, നമ്മളെ സ്റ്റോറേജ് പാർട്ടില്ല. അതായത് ഇവിടെ എന്താണ്, നമുക്ക് സ്റ്റോർ ചെയ്യാനും സിഗ്നൽസിനെ സ്റ്റോർ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഏത് ഉപയോഗിച്ചിട്ട്? ഡി എസ് ഒ ഉപയോഗിച്ചിട്ട്. അതായത് ഈ ഡി എസ് ഒയില് മെയിനായിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് സിഗ്നലിനെ റിസീവ് ചെയ്തു, ദെൻ അതിനെ ഏതിലേക്ക് സ്റ്റോർ ചെയ്തു, നമ്മൾ ഡിജിറ്റൽ ഫോമാറ്റിലാക്കിയിട്ട് അതിനെ സ്റ്റോർ ചെയ്തു, ഫൈനലി അത് സി ആർ ടി സ്ക്രീനിൽ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പം ഇത് മൂന്ന് സെക്ഷനായിട്ടാണ് ഏതിൽ ഡി എസ് ഒയിൽ ഉള്ളത്. ഫസ്റ്റ് സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു, ദെൻ അതിനെ സ്റ്റോർ ചെയ്ത് ഡിജിറ്റൽ ഫോമാറ്റിലാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് സ്റ്റോർ ചെയ്യുന്നു. എഗെയിൻ ആ സിഗ്നലിനെ അനലോഗ് ഫോമാറ്റിലാക്കിയിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്നു, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു അത് ഡി എസ് ഒയുടെ സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാം, ഒരു ചാനൽ വണ്ണിൽ ഒരു സിഗ്നലുണ്ട്, ചാനൽ ടുവിൽ ഒരു സിഗ്നലുണ്ട്. അപ്പം ഇവിടെ ചാനൽ വണ്ണിൻ്റെ വോൾട്ടേജാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്, ചാനൽ ടുവിൻ്റെ വോൾട്ടേജ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താണോ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഫ്രീക്വൻസി എല്ലാം നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഏതാണോ കാണേണ്ടത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എത്രയാണോ വാല്യൂസ്, 50 Hz ആണ് 50 Hz, 100 Hz ആണ് 100 Hz, എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ വാല്യൂസ് ഇവിടെ കാണിക്കും, ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് കാണിക്കുക, പാർട്ടിലാണ്. അപ്പം ഇതിപ്പോൾ മാറ്റ് മോഡലായതുകൊണ്ടാണ് ഈ പാർട്ടിൽ ഇപ്പോൾ ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ കാണുന്നത്. അപ്പം ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഏത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, ഡി എസ് ഒ ഉപയോഗിച്ച്. അത് രണ്ട് സിഗ്നൽസിന് ആഡ് ചെയ്യാനും രണ്ട് സിഗ്നൽസിന് സബ്സ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ഒക്കെ നമുക്ക് ഏത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, ഡി എസ് ഒ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ഇവിടെ സിഗ്നൽ ചാനൽ വണ്ണ് ഉണ്ട്, ചാനൽ ടു ഉണ്ട്, അങ്ങനെ രണ്ട് സിഗ്നൽസ് ഉണ്ട്. ആ രണ്ട് സിഗ്നൽസിന് ആഡ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓപ്പറേഷൻ എ പ്ലസ് ബി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എ പ്ലസ് ബി കൊടുത്തത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള സിഗ്നലാണ് റെഡ് കളറിൽ ഇവിടെ കാണുന്നത്. അപ്പം എഫ് എഫ് ടി അനാലിസിസ്, അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഏത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, ഒരു ഡി എസ് ഒ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കൺവെൻഷണൽ സി ആർ ഒയിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇവിടെ ന്യൂമറിക്കൽസ് വാല്യൂസ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഫ്രീക്വൻസി എല്ലാം നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് ഡയറക്റ്റ് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പക്ഷേ കൺവെൻഷണൽ സി ആർ ഒയിൽ അതൊന്നും പോസിബിൾ അല്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് എടുക്കണം വാല്യൂസ്. അതായത് വോൾട്ട് പെർ ഡിവിഷനോടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് വാല്യൂസ് എടുക്കാം. പക്ഷേ ഇതിലെന്താ, അങ്ങനെയൊന്നുമില്ല, ഡയറക്റ്റ് വാല്യൂസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. മാക്സിമം ഫ്രീക്വൻസി മെഷേർഡ് ബൈ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ഡിപ്പെൻഡ് അപ്പോൺ ടു തിങ്സ്. വൺ ഈസ് സാമ്പിളിംഗ് റേറ്റ് ഓഫ് ദി സ്കോപ്പ് ആൻഡ് അതർ ഈസ് നേച്ചർ ഓഫ് ദി കൺവേർട്ടർ. അതായത് ഇതിൻ്റെ ഫ്രീക്വൻസി എത്രത്തോളം ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസി മെഷർ ചെയ്യുമെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് അതിൻ്റെ സാമ്പിളിംഗ് റേറ്റ്, അതായത് ഡി എസ് ഒയുടെ സാമ്പിളിംഗ് റേറ്റും, അതേപോലെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കൺവേർട്ടറിൻ്റെ ഫ്രീക്വൻസിയും. അപ്പം ഈ രണ്ട് ഫ്രീക്വൻസി റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമുക്ക് ഡി എസ് ഒയിൽ സിഗ്നൽസിനെ ഡിജിറ്റലി സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റലി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അതിനെ സിഗ്നൽസിനെ ഡിജിറ്റൽ ഫോമാറ്റിലാക്കണമെങ്കിൽ മൂന്ന് പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഫസ്റ്റ് അതിനെ സാമ്പിൾ ചെയ്യണം, ദെൻ അതിനെ കോണ്ടാക്ട് ചെയ്യണം, പിന്നെ അതിനെ എൻകോഡ് ചെയ്യണം. അപ്പോൾ ഈ മൂന്ന് പ്രോസസ്സിലൂടെ കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് അത് ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ സാമ്പിളിംഗ് ഫ്രീക്വൻസിയും അതേപോലെ ഈ കോണ്ടൈസേഷൻ പാർട്ട്, ഡിജിറ്റൽ ടു അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർഷൻ പാർട്ടിലൊക്കെ നമ്മൾ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അതായത് ഈ സാമ്പിളിംഗ് റേറ്റിൻ്റെ സാമ്പിൾ ചെയ്യുന്ന ഏത് ഫ്രീക്വൻസിയിലാണ്, അതേപോലെ ഈ കൺവേർഷൻ നടക്കുന്ന ഏത് ഫ്രീക്വൻസിയിലാണ്, ആ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഏത് ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുക, ഡി എസ് ഒയുടെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ്, അതായത് സാമ്പിളിംഗ് റേറ്റിൻ്റെയും നമ്മുടെ കൺവേർട്ടറിൻ്റെയും ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്രത്തോളം നമ്മളൊരു ഡി എസ് ഒ ഉപയോഗിച്ചിട്ട്, ആ പർട്ടിക്കുലർ ഡി എസ് ഒ ഉപയോഗിച്ചിട്ട് ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ പറ്റും, ഏത് റേഞ്ച് വരെയുള്ള ഫ്രീക്വൻസിനെ മെഷർ ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡി എസ് ഒ. അപ്പം ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡി എസ് ഒയിൽ ഫസ്റ്റ് ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്, ദെൻ ഒരു ഇൻപുട്ട് ആറ്റനേറ്റർ ഉണ്ട്, ഇൻപുട്ട് സിഗ്നലിനെ റിസീവ് ചെയ്യുക, ഇൻപുട്ട് ആറ്റനേറ്റർ ഉണ്ട്, ദെൻ ഒരു പ്രീ ആംപ്ലിഫയർ ഉണ്ട്. ഈ ഇൻപുട്ട് ആറ്റനേറ്റർ എന്തിനാണ്, നമ്മളെ വീക്ക് സിഗ്നൽ അൺവാണ്ടഡ് സിഗ്നൽസിനെ അല്ലെ നോയ്സ് സിഗ്നൽസിനെ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആറ്റനേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട്, അതായത് ഒരു പ്രീ ആംപ്ലിഫയർ പോലെ. അതായത് നമുക്കിപ്പം ചില വളരെ വീക്കായിട്ടുള്ള സിഗ്നൽസിന് ആംപ്ലിഫൈ ചെയ്യേണ്ടി വരും, കാരണം നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് പോകേണ്ടെങ്കിൽ ആ നെക്സ്റ്റ് ബ്ലോക്ക് അല്ലെ നെക്സ്റ്റ് പാർട്ട് ആ വീക്കായ സിഗ്നലിനെ ചിലപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഇൻപുട്ട് റേഞ്ചിൽ ഉള്ളിൽ വരുന്നതായിരിക്കില്ല ആ സിഗ്നൽ, അതിനേക്കാട്ടും കുറവായിരിക്കും. അപ്പം ആ ഒരു നെക്സ്റ്റ് ബ്ലോക്കിൻ്റെ ഇൻപുട്ട് റേഞ്ചിലേക്ക് ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വെർട്ടിക്കൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. സോ സോറി
വെർട്ടിക്കൽ ആംപ്ലിഫയർ ഈ പ്രീ ആംപ്ലിഫയർ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് പാട്ടും നമ്മൾ ഓൾറെഡി സി ആർ ഒയിൽ പഠിച്ചിട്ടുണ്ട്, കൺവെൻഷണൽ സി ആർ ഒയിലുള്ള പാട്ട് തന്നെയാണ്. അതേപോലെ ദെൻ ഫൈനൽ ദെൻ എന്താണ് ഒരു ഇവിടെയാണ് നെക്സ്റ്റ് ഇതിനെ ഡിജിറ്റൽ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട്. ദെൻ ഫൈനലി അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു. ദെൻ എന്താണ് എവിടത്തേക്ക് ഡിജിറ്റൽ ടു, അതായത് നമ്മൾ ഡിജിറ്റൽ ഈ ഇവിടെ ഇപ്പോൾ മെമ്മറിയിൽ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് സിഗ്നൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതിനെ അനലോഗ് ഫോർമാറ്റിലാക്കി വെർട്ടിക്കൽ ഡിഫ്ലേഷൻ ആംപ്ലിഫയറിൽ ആംപ്ലിഫൈ ചെയ്തു. ദെൻ ഫൈനലി സി ആർ ടി സ്ക്രീനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ പാർട്ടും നമ്മൾ ഓൾറെഡി ഏത് കണ്ടിട്ടുണ്ട്, സി ആർ ഒയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് എന്ത് നടക്കുന്നത്, ഡിജിറ്റൽ ടു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനും അതേപോലെ തന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷനും. അപ്പോൾ ഈ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതിനാ സിഗ്നൽസിനാ അനലോഗ് സിഗ്നൽസിനാ ഏതാക്കി കൺവേർട്ട് ചെയ്യും, ഡിജിറ്റൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് ആ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള സിഗ്നൽസിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പം ഈ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ അപ്പം നമ്മൾ ഒരു സിഗ്നൽ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തു, ആ ഇൻപുട്ട് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട്. അപ്പോൾ ഈ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് എപ്പോഴാണോ ഓൺ ആവുന്നത്, ആ ഓൺ ആവുന്ന സമയത്ത് ഏത് സിഗ്നൽ ഇവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതേ സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ആ ഓൺ ആൻഡ് ഓഫ് പീരീഡ് തീരുമാനിക്കുന്നത് ഒരു കമാൻഡ് ഇൻപുട്ട് അപ്ലൈ ചെയ്തിട്ടാണ്. ആ കമാൻഡ് ഇൻപുട്ട് ദ ഈ രൂപത്തിലാണ് കമാൻഡ് ഇൻപുട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു ടൈം പീരീഡ് ഫസ്റ്റത്തെ ടൈം പീരീഡിൽ എന്താണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഓൺ ആണ്, ആ സമയത്ത് എന്താണോ ഇൻപുട്ട് സിഗ്നൽ അത് തന്നെ നമുക്കിവിടെ കിട്ടും, അതേ ഇൻപുട്ട് സിഗ്നൽ ഔട്ട്പുട്ടിൽ കിട്ടി. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആ സമയത്ത് എന്താണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഓഫ് ആണ്. ആ സമയത്ത് എന്താണ് പ്രീവിയസ്ലി ഏത് മാഗ്നിറ്റ്യൂഡിലായിരുന്നു ആ ഔട്ട്പുട്ടിൽ ആ സിഗ്നൽ ഉണ്ടായിരുന്നത് അതേ മാഗ്നിറ്റ്യൂഡിൽ അതവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് നേരത്തെ ഇപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു 4 volt ആണെങ്കിൽ ആ 4 volt തന്നെ ഇത്രയും ടൈമിൽ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം നമുക്കൊരു സ്റ്റെപ്പ് പോലെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്കിവിടെ കിട്ടും. നെക്സ്റ്റ് അതേപോലെ തന്നെ നെക്സ്റ്റ് കമാൻഡ് ഇൻപുട്ടിൽ ഇത് ഓൺ ആവും. അപ്പം എന്ത് ചെയ്യും നമുക്ക് ഈ ഇവിടെ ഇവിടെയുള്ള ഇൻപുട്ട് സിഗ്നലിന് അത് ഫോളോ ചെയ്യും. സോ അത് ആ ഒരു ഫോർമാറ്റിൽ തന്നെ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് സിഗ്നൽ കിട്ടും. നെക്സ്റ്റ് കമാൻഡ് ഇൻപുട്ട് ഓഫാണ്, അപ്പം ഈ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഓഫായി. അപ്പം എന്താണോ പ്രീവിയസ്ലി ഉള്ള മാഗ്നിറ്റ്യൂഡ് അതേ അതിൽ റിമെയിൻ ചെയ്യും, ഔട്ട്പുട്ടിൽ അത് റിമെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു പൾസ് ഫോമാറ്റിൽ, അതായത് സിഗ്നൽസിനെ ഏതായാലും ഒരു സാമ്പിൾ ചെയ്യും, മാഗ്നിറ്റ്യൂഡ് ആംപ്ലിറ്റ്യൂഡ് വൈസ് അതിനെ സാമ്പിൾ ചെയ്തെടുക്കണം. ഒരു പൾസ് വേവ് ഫോം പോലെയാണ് നമുക്ക് കാണാം, നിങ്ങൾ പൾസ് വേവ് ഫോം കണ്ടില്ലേ, അപ്പോൾ ആ ഒരു പൾസ് പോലെയാണ് നമുക്ക് കിട്ടുക. പക്ഷേ ഏതിൻ്റെ ഷേപ്പിലായിരിക്കും, നമ്മൾ അപ്ലൈ ചെയ്ത അനലോഗ് സിഗ്നൽസിൻ്റെ ഇതേ ഷേപ്പിലുള്ളൊരു പൾസ് ഫോമിലാണ് ഇത് ഉണ്ടാവുക, സിഗ്നൽസ് ഉണ്ടാവുക, നമ്മുടെ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിൻ്റെ സിഗ്നൽസ്. ദെൻ അതിനെ ക്വാണ്ടൈസ് ചെയ്തു, ദെൻ അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് ഫൈനലി എൻകോഡൊക്കെ ചെയ്ത് നമുക്ക് ഡിജിറ്റൽ ഫോമാറ്റിൽ സിഗ്നൽ വരും. സോ ഇവിടെ ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ, ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിലേക്ക് വരുന്ന സിഗ്നലാണ്. അതായത് ഇവിടെ ഒരു ട്രിഗർ സർക്യൂട്ട് ഉണ്ട്, ആ ട്രിഗർ സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ കൺട്രോൾ ലോജിക്കിനെ ട്രിഗർ ചെയ്യുക. അപ്പോൾ കൺട്രോൾ ലോജിക് എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സറാണ്, ആ മൈക്രോ പ്രോസസ്സറിൽ ട്രിഗർ, അപ്പോൾ മൈക്രോ പ്രോസസ്സറിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മൈക്രോ പ്രോസസ്സറിന് ഇവിടത്തൊക്കെ കൺട്രോൾ പോകുന്നുണ്ട് നമ്മുടെ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്. അപ്പോൾ ഈ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിലെ കമാൻഡ് ഇൻപുട്ട് അത് ആ പാർട്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ ലോജിക്കായിരിക്കും. അതായത് ഇവിടെ നമുക്ക് ഏത് സമയം ഇത് ഓൺ ആവണം, ഏത് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഏത് സമയം ഓൺ ആവണം ഓഫ് ആവണം ഒക്കെ തീരുമാനിക്കുന്ന ഈ കമാൻഡ് ഇൻപുട്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ ലോജിക്കായിരിക്കും. അതേപോലെ തന്നെ അനലോഗ് ഡിജിറ്റൽ കൺവെർട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യേണ്ട പ്രോസസ്സൊക്കെ കൊടുക്കുന്നത് കൺട്രോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ് കൺട്രോൾ ലോജിക്ക്, അതായത് മൈക്രോ പ്രോസസർ. ദെൻ അതുപോലെ മെമ്മറിയിലേക്ക് റീഡ് റൈറ്റ് ആ പാർട്ട് കൺട്രോളിങ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ ലോജിക്കാണ്. ദെൻ ഫൈനലി ഇവിടെ നിന്ന് വരുന്ന ഈ സിഗ്നൽസിന് ഇവിടെ നിന്ന് നമുക്കറിയാം ഇപ്പം ഈ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏത് ഫോമിലായിരിക്കും, ഡിജിറ്റൽ ഫോമിലായിരിക്കും. ആ ഡിജിറ്റൽ ഫോമിലുള്ള സിഗ്നൽസിന് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്. ദെൻ അതിന് ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് ഫൈനലി അത് ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ഡി എസ് ഒയുടെ ബ്ലോക്ക് ഡയഗ്രം. അതായത് ഫസ്റ്റ് നമ്മൾ ഇൻപുട്ടിൽ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു, ദെൻ അൺവാണ്ടഡ് സിഗ്നൽസിൻ്റെ അത് സപ്രസ് ചെയ്യുക, ആറ്റനേറ്റ് എലിമിനേറ്റ് ചെയ്യുന്നു, നോയ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്നു. ദെൻ ഒരു പ്രീ ആംപ്ലിഫയർ സെക്ഷൻ ഉണ്ടാവും, അതായത് വെർട്ടിക്കൽ ആംപ്ലിഫയർ. ആ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ഈ വീക്ക് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യും, അത് നെക്സ്റ്റ് ബ്ലോക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഇൻപുട്ട് റേഞ്ചിലേക്ക് ആ സിഗ്നൽസിൻ്റെ ലെവൽസിനെ കൂട്ടും, അതിന് ആംപ്ലിഫൈ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രീ ആംപ്ലിഫയർ സ്റ്റേജ് കൊടുക്കുന്നത്. ദെൻ ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് അതേപോലെ അനലോഗ് ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ സർക്യൂട്ടിൻ്റെ, അതായത് ഈ സിഗ്നൽസിനെ സാമ്പിൾ ചെയ്യാനും
ഈ സിഗ്നൽസിനെ സാമ്പിൾ ചെയ്യാനും അതേപോലെ അതിനെ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ ഫോമാറ്റിലാക്കി ദെൻ ഫൈനലി അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. അപ്പം ഈ ഒരു പാർട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അത് സാമ്പിൾ ആൻഡ് ഓൾ സർക്യൂട്ടിൽ കൺട്രോൾ ഇൻപുട്ടും കൺട്രോൾ കമാൻഡും അതേപോലെ തന്നെ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ ഒക്കെ അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആ കൺട്രോൾ ലോജിക്കാണ്. റീഡ് ആൻഡ് റൈറ്റ് പ്രോസസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ ലോജിക്കാണ്. സോ നമ്മൾ ഇനി ഫൈനലി മെമ്മറിയിലേക്ക് മെമ്മറിയിൽ നിന്ന് ഔട്ട്പുട്ട് വന്നു, ആ മെമ്മറിയിലുള്ള ഔട്ട്പുട്ട് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ വഴി അത് അനലോഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു, ദെൻ വെർട്ടിക്കൽ ഡിഫ്ലേഷൻ ആംപ്ലിഫയർ വഴി എവിടെ എത്തി, നമ്മുടെ വെർട്ടിക്കൽ ഡിഫ്ലേഷൻ പ്ലേറ്റിലെത്തി. അതേപോലെ ഇവിടുന്ന് വരുന്ന ട്രിഗർ സർക്യൂട്ട് ട്രിഗർ ഇതിൻ്റെ ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ, കൺട്രോൾ ലോജിക്കിൽ ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഡിജിറ്റൽ അതായത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന സിഗ്നൽസ് ഡിജിറ്റൽ ഫോമാറ്റിലായിരിക്കും, അതിനെ ഏത് ഡിജിറ്റൽ ടു അനലോഗ് സിഗ്നലായി കൺവേർട്ട് ചെയ്യും, ദെൻ ഫൈനലി അത് ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സ് കൊടുത്ത് ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ ആംപ്ലിഫയറിലൂടെ അത് ഹൊറിസോണ്ടൽ ഡിഫ്ലേഷൻ പ്ലേറ്റ്സിലേക്ക് പാസ് ചെയ്യും. അപ്പം ഈ ട്രിഗർ സർക്യൂട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ റീഡ് ആൻഡ് റൈറ്റ് പ്രോസസ്, കൺട്രോൾ ലോജിക്ക് ഏതൊക്കെ കൺട്രോൾ ചെയ്യുക, സാമ്പിൾ ആൻഡ് ഹോൾ സർക്യൂട്ടിലേക്ക് സിഗ്നൽസ് കമാൻഡ് സിഗ്നൽ കൊടുക്കുന്നതും അതേപോലെ റീഡ് ആൻഡ് റൈറ്റ് പ്രോസസ്സ് ഒക്കെ കൺട്രോളിങ് പാർട്ട് ഒക്കെ ചെയ്യുന്നത് കൺട്രോൾ ലോജിക്കിൽ ട്രിഗർ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാലാണ്. നെക്സ്റ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. അപ്പം ഡി എസ് ഒയിൽ ത്രീ മോഡ്സ് ആണ്, ഇറ്റ് ഹാസ് ത്രീ മോഡ്. ഫസ്റ്റ് വൺ ഈസ് റോൾ മോഡ്, സ്റ്റോർ മോഡ് ഓർ റിഫ്രഷൻ മോഡ്, ആൻഡ് തേർഡ് വൺ ഈസ് ഹോൾഡ് ആൻഡ് സേവ് മോഡ്. അങ്ങനെ ത്രീ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് ഡി എസ് ഒയിൽ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് റോൾ മോഡ്, ദ മോഡ് ഈസ് യൂസ് ടു ഒബ്സർവ് ദ വെരി ഫാസ്റ്റ് വാരിങ് സിഗ്നൽ. ഈ മോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സിഗ്നൽസിന് നമുക്ക് ഡി എസ് എല്ലിൽ നമുക്ക് പെട്ടെന്ന് കാണാനും അതിനെ അനലൈസ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ള സിഗ്നൽസിനെ അതിനെ വളരെ സ്ലോ ആക്കി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡാണ് റോൾ മോഡ്. അതുപോലെ ഫാസ്റ്റ് ചേഞ്ചിങ് സിഗ്നൽ ഈസ് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ ഇഫ് ഇറ്റ് ഈസ് ചേഞ്ചിങ് സ്ലോലി, അതായത് ആസ് ഇഫ് ഇറ്റ് ഈസ് ചേഞ്ചിങ്, അതായത് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സിഗ്നൽസിനെ എന്താ വളരെ സ്ലോ ആയിട്ട് നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന രൂപത്തിൽ റോൾ മോഡ് പ്രസ് ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫാസ്റ്റായിട്ടുള്ള സിഗ്നൽ വളരെ സ്ലോ ആയിട്ട് ഏതിലൂടെ പാസ് ചെയ്യും, ഡി എസ് ഒയിലൂടെ പാസ് ചെയ്യും. സോ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മോഡാണ് ഇത് റോൾ മോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പം ഇതാണ് ഒരു സിഗ്നലിൻ്റെ റോൾ മോഡ്, അതായത് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഈ സിഗ്നൽ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന സിഗ്നലായിരിക്കും. അപ്പം അതിന് റോൾ മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്ലോ ആയിട്ടുള്ള വളരെ സ്ലോ ആയിട്ടാണ് ആ സിഗ്നൽ മൂവ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോർ മോഡ്. അപ്പോൾ സ്റ്റോർ മോഡ് എന്ന് പറയുന്നത്, ദിസ് മോഡ് ഈസ് കോമൺലി കോൾഡ് റിഫ്രഷ് മോഡ്, റിഫ്രഷ് മോഡ് എന്നും കൂടി പറയും. വൺസ് ട്രിഗർ പൾസ് ഈസ് ഒബ്ടെയിൻഡ് മെമ്മറി റൈറ്റ് സൈക്കിൾ ഈസ് ഇനീഷ്യലൈസ്ഡ്, അതായത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രിഗർ പൾസ് റിസീവ് ചെയ്തു. ട്രിഗർ പൾസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺട്രോൾ ലോജിക്കിൽ നിന്ന് അതായത് നമ്മൾ ഇവിടെ മെമ്മറി റൈറ്റ് സൈക്കിൾ ഇനീഷ്യലി അതായത് മെമ്മറി റൈറ്റ് സൈക്കിൾ ഇവിടുന്ന് ADC നിന്ന് വരുന്ന അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൽ നിന്ന് വരുന്ന ഡാറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യും, അതായത് മെമ്മറി സ്റ്റോർ ചെയ്യും. ദെൻ ആ സിഗ്നലിന് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യും, അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫൈനലി സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പം ഈ ഒരു പ്രോസസ്സ് ട്രിഗർ സർക്യൂട്ട് അപ്ലൈ ചെയ്യുന്നു, മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി എപ്പോഴാണോ മെമ്മറി ഫുൾ ആവുന്നത് ആ സമയത്ത് മെമ്മറി റൈറ്റ് സ്റ്റോപ്പ് ആയി, മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു നിൽക്കും. എന്നിട്ട് ആ സിഗ്നലിന് എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് ട്രിഗർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം അടുത്ത ട്രിഗർ അപ്ലൈ ചെയ്യുമ്പം എഗെയിൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് സിഗ്നൽ വെച്ചിട്ട് മെമ്മറി റീറൈറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി നമ്മളൊരു ട്രിഗർ വന്നു, സോ അപ്പോൾ റിസീവ് ചെയ്ത് ആ ടൈമിൽ റിസീവ് ചെയ്ത ഇൻപുട്ട് സിഗ്നലിൽ മെമ്മറിയിൽ റൈറ്റ് ചെയ്തു സ്റ്റോർ ചെയ്തു, ആ സിഗ്നലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുക, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക. ഇനി നെക്സ്റ്റ് ട്രിഗർ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നെക്സ്റ്റ് ട്രിഗർ ആയിരിക്കും മെമ്മറിയിൽ റൈറ്റ് ചെയ്യുക, അതായത് ആ മെമ്മറി പ്രീവിയസ് സിഗ്നലിന് ഓവർ റൈറ്റ് ചെയ്യും. അപ്പോൾ ഓവർ റൈറ്റ് ചെയ്തിട്ട് പുതിയ സിഗ്നലായിരിക്കും ഇപ്പോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, ആ സിഗ്നൽ നമുക്ക് CRO കാണാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇത് സ്റ്റോർ മോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹോൾഡ് ആൻഡ് സേവ് മോഡ്. അപ്പം ഇതിൽ നമുക്ക് ദ DSO ഓപ്പറേറ്റഡ് ഓൺ ഓട്ടോമാറ്റിക് റിഫ്രഷ് മോഡ്,
When a new SIP signal from the time-based circuit is received, the new content are overwritten on old content. നമുക്ക് ഇപ്പം സ്റ്റോർ മോഡ് പഠിച്ചത്, അതായത് സ്റ്റോർ മോഡിൽ എന്താണ്, നമുക്കൊരു ട്രിഗർ സിഗ്നൽ റിസീവ് ചെയ്യുന്നു, നമ്മുടെ മെമ്മറിയിലേക്ക് സിഗ്നൽസ് റൈറ്റ് മീൻസ് ഇൻപുട്ടിലേക്ക് എ ഡി സി എന്ന് വരുന്ന ഇൻപുട്ട് ഡാറ്റ ഏതിലേക്ക് റൈറ്റ് ചെയ്യുന്നു, മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നു. സോ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സിഗ്നൽസിന് ഫൈനലി അത് ഡിജിറ്റൽ ഫോമാറ്റിൽ നിന്ന് അനലോഗ് ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് സ്ക്രീനിൽ വിസിബിൾ ആകുന്നു. അപ്പോൾ നെക്സ്റ്റ് ട്രിഗർ പൾസ് വരുന്ന സമയത്ത് അടുത്ത സിഗ്നലിന് അത് എ ഡി സിന്ന് കൺവേർട്ട് ചെയ്ത്, അതായത് അനലോഗ് ടു ഡിജിറ്റൽ ഫോമാറ്റിൽ കൺവേർട്ട് ചെയ്ത സിഗ്നൽസിന്, ഡിജിറ്റൽ ഫോമാറ്റിൽ കൺവേർട്ട് ചെയ്ത സിഗ്നൽസിന് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ദെൻ അഗെയിൻ അത് സ്ക്രീനിൽ കാണുന്നു ആഫ്റ്റർ പാസിങ് ത്രൂ ഡി എ സിയിലൂടെ പാസ് ചെയ്ത് സ്ക്രീനിൽ കാണുന്നു. അപ്പം ഇത് ഓരോ ട്രിഗർ പൾസിന് അനുസരിച്ചിട്ട് ഇതിങ്ങനെ മെമ്മറി ഇങ്ങനെ ഓവർ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഹോൾഡ് ആൻഡ് സേവ് മോഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു മോഡിനെ അനലൈസ് ചെയ്യണം, അതായത് ഇറ്റ് ഈസ് റിക്വയർഡ് ടു റീറ്റെയിൻ എ പെർട്ടിക്കുലർ സിഗ്നൽ. പെർട്ടിക്കുലർ സിഗ്നൽ നമുക്ക് അനലൈസ് ചെയ്യണം, അപ്പം അത് ഓവർ റൈറ്റിംഗ് ചെയ്യാൻ പാടില്ല. അതായത് അടുത്ത ട്രിഗർ പൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നെക്സ്റ്റ് സിഗ്നൽ വന്നു കഴിഞ്ഞാലോ പ്രീവിയസ്ലി ഉള്ള സിഗ്നലിന് ഓവർ റൈറ്റ് ചെയ്യാൻ പാടില്ല. അതിന് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഓൾറെഡി ഉള്ള സിഗ്നലിന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഹോൾഡ് ആൻഡ് സേവ് മോഡ് പ്രസ് ചെയ്യാം. ഹോൾഡ് ആൻഡ് സേവ് മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ റൈറ്റിംഗ് സ്റ്റോപ്പ് ആവും. അതായത് എപ്പോൾ ഇപ്പോഴെന്താണോ മെമ്മറിയിൽ പ്രീവിയസ്ലി മെമ്മറിയിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ സ്റ്റോർ ചെയ്തൊരു സിഗ്നൽ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നമുക്ക് പിന്നെ അതിനെ അനലൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. When this button is pressed, then previously signal is locked. അതായത് ഈ ബട്ടൺ ഹോൾഡ് ആൻഡ് സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രീവിയസ്ലി എന്ത് സിഗ്നലാണോ അവിടെ വന്നിരിക്കുന്നത് ആ സിഗ്നൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്ത് സിഗ്നൽ വന്നു കഴിഞ്ഞാലും എന്താണ് അതോ മെമ്മറി ഓവർ റൈറ്റ് ചെയ്യില്ല. ഓൾറെഡി ഉള്ള സിഗ്നലിനെ മാത്രം, ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന സിഗ്നൽ മാത്രം നമുക്ക് ഡിസ്പ്ലേ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മൂന്ന് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. ഫസ്റ്റ് വൺ ഈസ് റോൾ മോഡ്. ആ റോൾ മോഡിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സിഗ്നൽസിനെ സ്ലോ ആയിട്ട് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡാണ് റോൾ മോഡ്. സെക്കൻഡ് എന്ന് പറയുന്നത് സ്റ്റോർ മോഡ് ഓർ റിഫ്രഷ് മോഡ്. അതായത് സ്റ്റോർ മോഡ് ഓർ റിഫ്രഷ് മോഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇനീഷ്യലി ഒരു സിഗ്നല് നമ്മൾക്ക് ഇവിടുന്ന് ട്രിഗർ സർക്യൂട്ടിൽ നിന്ന് നമ്മൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന സിഗ്നൽസിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്നത് അഗെയിൻ കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് സി ആർ ഒ സ്ക്രീനിലേക്ക് കൺവേർട്ട് കിട്ടുന്നു. നെക്സ്റ്റ് ട്രിഗർ സിഗ്നൽ ഇവിടെ കിട്ടുന്ന സമയത്ത് അടുത്ത ഇൻപുട്ട് സിഗ്നലിന് എ ഡി സി വഴി വരുന്ന സിഗ്നൽസിനെ മെമ്മറിയിലേക്ക് അഗെയിൻ റൈറ്റ് ചെയ്യുന്നു. ദെൻ അത് ഇവിടെ വിസിബിൾ ആകുന്നു. അതാണ് സ്റ്റോർ മോഡ്, സാധാരണ നോർമലായിട്ടുള്ള വർക്കിംഗ്, സി ആർ ഒയുടെ ഡി എസ് ഒയുടെ സാധാരണ വർക്കിംഗ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോൾഡ് ആൻഡ് സേവ് മോഡാണ്. അപ്പം ഇപ്പം എന്താണ്, ഫസ്റ്റ് ഇപ്പോൾ ഒരു സിഗ്നൽ ഇവിടെ വന്നു, ഇത് ട്രിഗർ സർക്യൂട്ട് ട്രിഗർ ചെയ്തു, മെമ്മറി ഇവിടെ ഒരു സിഗ്നൽ റിസീവ് ചെയ്തു, അത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ ആ സിഗ്നൽ നമുക്ക് സി ആർ ഒ സ്ക്രീനിൽ കിട്ടി. ദെൻ നമ്മൾ ഹോൾഡ് ആൻഡ് സേവ് മോഡ് പ്രസ് ചെയ്തു. അപ്പം എന്താണ്, ഇവിടെ ഇപ്പോൾ എന്താണോ സിഗ്നൽ ഉള്ളത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് മാത്രമേ കിട്ടുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ ട്രിഗർ സർക്യൂട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഓവർ റൈറ്റ് ചെയ്യില്ല. അതായത് ഈ ട്രിഗർ സർക്യൂട്ടിലേക്ക് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാലും ഈ നെക്സ്റ്റുള്ള സിഗ്നൽസിനെ ഇൻപുട്ട് സിഗ്നലിനെ ഇത് ഈ മെമ്മറി റിസീവ് ചെയ്യില്ല. അതായത് ഇവിടെ ഓൾറെഡി ഉള്ള സിഗ്നൽസിനെ മാത്രമേ ഏത് കാണുള്ളൂ, സി ആർ ഒ സ്ക്രീനിൽ കാണുള്ളൂ. സോ അതാണ് ഹോൾഡ് ആൻഡ് സേവ് മോഡ്. അതായത് പ്രീവിയസ്ലി സിഗ്നൽ അവിടെ ലോക്കായി, വേറെ ഓവർ റേറ്റ് വരുന്ന നെക്സ്റ്റ് സിഗ്നൽ ഒരിക്കലും ഈ ഓൾറെഡി ഉള്ള സിഗ്നലിനെ ഓവർ റേറ്റ് ചെയ്യില്ല ഹോൾഡ് ആൻഡ് സേവ് മോഡിൽ. സോ ദീസ് ആർ ദ ത്രീ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.